നമസ്കാരം. ശുക്രൻ്റെ ദശാഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ തുടരുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിലൂടെ ശുക്രദശാഫലങ്ങളെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നാം പറഞ്ഞു കഴിഞ്ഞു. ഇനി ശുക്രൻ്റെ ബാക്കിയുള്ള ദശാഫലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. മൂലത്രികോണ രാശി നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം. മൂലത്രികോണ രാശിയിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് മഹത്തായ അധികാരസിദ്ധിയും ക്രയവിക്രയ കാര്യങ്ങളിൽ സാമർത്ഥ്യവും യശസ്സും ധനവും വീര്യവും ലഭിക്കുകയും വിദഗ്ധനാകുകയും ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. സ്വക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം. സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം ഭാര്യയും പുത്രനും ബന്ധുവും ധനവും ശൗര്യവും ഉണ്ടായിരിക്കുകയും എപ്പോഴും ഉത്സാഹവും സുഖവും ഏറിയിരിക്കുകയും അഭിവൃദ്ധിയും പരോപകാര ബുദ്ധിയും സമ്പത്തും പ്രവൃത്തികളിൽ വിജയവും ലഭിക്കുകയും ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. ശുക്രൻ്റെ സ്വന്തം ക്ഷേത്രങ്ങൾ തുലാം, ഇടവം എന്നിവയാണ്. ഇനി കേന്ദ്രഭാവങ്ങളിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. ലഗ്നത്തിലോ ലഗ്നാൽ കേന്ദ്രഭാവങ്ങളായ 4, 7, 10 എന്നീ സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് വിദേശഗമനവും വസ്ത്രലാഭവും കാന്തിയും ആഭരണങ്ങളും ധനവും ഭോഗസുഖവും രാജ്യലാഭവും കാര്യസിദ്ധിയും കൃഷിഗുണവും ഗജതുരകാദി വാഹനങ്ങളും ലഭിക്കുകയും ശസ്ത്രപ്രയോഗവും വന പർവ്വതാദി ദുർഗമ പ്രദേശങ്ങളിൽ ഗമനവും സംഭവിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. 5-ാം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം. 5-ാം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് വിദ്യയും ധനവും സിദ്ധിക്കുന്നതാണ്. രാജാക്കന്മാരിൽ നിന്ന് സൽക്കാരങ്ങളും സമ്പത്തും ലഭിക്കുകയും പവിഴം, മുത്ത്, ശംഖ് മുതലായ രത്നങ്ങളും പശുക്കളും ഭൂമിയും വാഹനങ്ങളും വസ്ത്രങ്ങളും ലഭിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. 5-ാം ഭാവത്തിലോ 9-ാം ഭാവത്തിലോ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് രാജസമ്മാനവും യാഗാദി പുണ്യകർമാനുഷ്ഠാനവും സുഖവും കീർത്തിയും ലഭിക്കുകയും ഗുരുജനങ്ങൾക്കും മാതാപിതാക്കൾക്കും ശുഭപ്രാപ്തിയും ഫലമായി പറയുന്നു. 2-ാം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് ഗദ്യ പദ്യാത്മകങ്ങളായ ഗ്രന്ഥങ്ങളെ അഥവാ കവിതകളെ നിർമ്മിക്കുകയും പല പ്രകാരേണ ധനം ലഭിക്കുകയും സുഖഭോജനവും വാക്സാമർഥ്യവും അന്യർക്ക് ഉപകാരം ചെയ്തും രാജാക്കന്മാരിൽ നിന്നും അധികാര സ്ഥാനങ്ങളിൽ നിന്നും സമ്മാനം ലഭിക്കുകയും ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. 3-ാം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം. 3-ാം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലം ധൈര്യവും അത്യുത്സാഹവും ഉറച്ച മനസ്ഥിതിയും ഉണ്ടായിരിക്കും. വിശേഷ വസ്ത്രാഭരണങ്ങളും ശ്രേഷ്ഠങ്ങളായ വാഹനങ്ങളും ലഭിക്കുകയും സഹോദരന്മാർക്ക് എല്ലാ പ്രകാരത്തിലും ശ്രേയസ് ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. ഇനി 4-ാം ഭാവത്ത് നിൽക്കുന്ന ശുക്രൻ്റെ ദശാഫലം നോക്കാം. 4-ാം ഭാവത്തിൽ അഥവാ 4-ൽ നിൽക്കുന്ന ശുക്രൻ്റെ ദശാകാലത്ത് രാജ്യഭോഗവും വാഹനങ്ങളും സുഖവും എല്ലാ പ്രവൃത്തികളിലും ഫലപ്രാപ്തിയും
പശുക്കളും കൃഷിയും ധനസമ്പത്തും ലഭിക്കുകയും പ്രതാപവും കീർത്തിയും ഒരുപോലെ വർദ്ധിക്കുകയും ചെയ്യുമെന്ന് ജ്യോതിഷം പറയുന്നു. ആറാം ഭാവത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ധനധാന്യങ്ങൾക്കും പുത്രനും സഹോദരനും നാശവും മൂത്രാശയം മലാശയം ഇവ സംബന്ധിച്ചുള്ള രോഗങ്ങളും ശത്രുക്കളിൽ നിന്നും കള്ളന്മാരിൽ നിന്നും തീയിൽ നിന്നും രാജാവിൽ നിന്നും ഭയവും പലവിധത്തിൽ കാര്യനാശവും സംഭവിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ഏഴാം ഭാവത്തിൽ അഥവാ ഏഴിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് കളത്രനാശവും അഥവാ വിവാഹവും പ്രമേഹവും രോഗ ദുരിതങ്ങളും അന്യദേശവാസവും രാജ്യനാശവും ധനഹാനിയും ബന്ധുക്കൾക്കും പുത്രന്മാർക്കും നാശവും ഫലമായി പറയുന്നു. എട്ടാം ഭാവത്തിൽ അഥവാ എട്ടിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ആയുധമേറ്റും തീപുള്ളിയും കള്ളന്മാർ ഉപദ്രവിച്ചും പലവിധത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കുകയും അനർത്ഥങ്ങൾ സംഭവിക്കുകയും ചെയ്യുന്നതാണ്. എന്നാൽ ചിലപ്പോൾ സുഖവും ചിലപ്പോൾ ധനലാഭവും അഥവാ രാജപ്രസാദവും അതിൽ നിന്ന് യശസ്സും പ്രതാപവും ലഭിക്കുകയും ചെയ്യുന്നതാണ്. എങ്കിലും കൂടുതലായും അനിഷ്ടഫലത്തിനാണ് പ്രാധാന്യമെന്ന് പറയുന്നു. ഇനി ഒൻപതാം ഭാവത്ത് നിൽക്കുന്ന ശുക്രന്റെ ദശാകാലം എപ്രകാരമായിരിക്കുമെന്ന് നോക്കാം. ഒൻപതാം ഭാവത്തിൽ അഥവാ ഒൻപതിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് മഹത്തരമായ ഭാഗ്യവും മഹാരാജപ്രസാദം കൊണ്ട് ലഭിക്കപ്പെട്ട സമ്പത്തുകളും കീർത്തിയും സുഖവും ഐശ്വര്യം കൊണ്ടുള്ള പ്രകാശവും സിദ്ധിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. കേന്ദ്രഭാവമായ പത്താം ഭാവത്തിൽ അഥവാ പത്തിൽ നിൽക്കുന്ന ശുക്രന്റെ ദശാകാലത്ത് ഭൂമണ്ഡലം മുഴുവൻ വ്യാപിക്കപ്പെട്ട കീർത്തിയും പ്രതാപവും ലഭിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. വിദ്യ, ധനം, ഭാഗ്യം എന്നിവ വളരെ വർദ്ധിക്കുന്നതാണ്. രാജാക്കന്മാരിൽ നിന്ന് വലിയ സൽക്കാരങ്ങൾ ശ്രദ്ധിക്കുകയും എല്ലാ പ്രവൃത്തികളിലും ഫലവും വിജയവും കൃഷികാര്യങ്ങളിൽ വൈദഗ്ധ്യവും എല്ലാ തരത്തിലുള്ള സുഖങ്ങളും ലഭിക്കുമെന്ന് ജ്യോതിഷം പറയുന്നു. ശുക്രന്റെ ദശാഫലങ്ങളെക്കുറിച്ചുള്ള വീഡിയോ തുടരുന്നതാണ്. Thank you.